അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനായിട്ട് ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വന്യ കോർബിസ്കോ അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സന്യാസിനികളെ, ശമാശന്മാരെ, കൺവെൻഷനിൽ വന്ന് ദൈവത്തിന് മഹത്വം കരേറ്റുന്നതായ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സഹോദരികളെ, കുഞ്ഞുമക്കളെ, പ്രഗത്ഭമായ ഒരു പ്രസംഗത്തിന് ശേഷം ഇവിടെ നിൽക്കുന്നത് വലിയൊരു സാഹസമാണ്. സേവറസ്തിരുമേനിയുടെ പ്രസംഗത്തിന് ശേഷം എനിക്ക് തോന്നുന്നതാണ് പ്രസംഗിക്കാതിരിക്കുന്നതാണ് ഭംഗി. അദ്ദേഹം നമ്മെല്ലാവരെയും വളരെ ഉന്നതമായ ഒരു സ്ഥലത്തേക്ക് ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ അവിടെ തന്നെ നിൽക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങൾ അതിനകത്ത് അവിടെ പോരുത്. ക്നാനായക്കാരുടെ ആ ഒരു സ്പിരിറ്റ്, അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അഭിയുന്ന പിതാവായ സേവര സിനിമയുടെ പട്ടമുടിയുമായി ബന്ധപ്പെട്ട് ഡമാസ്കസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അറിഞ്ഞ വ്യക്തിയാണ്. അന്ന് ബഹുമാനപ്പെട്ട റോയി അച്ഛനായി അദ്ദേഹം അവിടെ വന്നു. എന്നാൽ ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ വിളിക്കുകയാണ്, ഞങ്ങൾ ഇത്രാം തീയതി വരുന്നു, ഇത്രാം തീയതി വരുന്നു, ഇന്ന ഫ്ലൈറ്റിൽ വരുന്നു. അപ്പോൾ അതിൽ പലവരെയും തിരുമേനിക്ക് തന്നെ അറിയത്തില്ല. അപ്പൊ തിരുമേനിയെ പറഞ്ഞു, ഇതാണ് ക്നാനായ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അന്തിവിക്യ സിംഹാസനത്തിൽ വെച്ച് നടന്നതായ മിത്രാഭിഷേക ചടങ്ങുകളിൽ വെച്ച് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത, പ്രത്യേകിച്ച് നാട്ടിലെ മിത്രാച്ഛന്മാർ വായിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഒരു മിത്രാഭിഷേക ചടങ്ങായിരുന്നു അത്. എല്ലാവരും പരിശുദ്ധ പാത്രിക സ്വഭാവ ഉൾപ്പെടെയുള്ള എല്ലാ മഹാപുരോഹിതന്മാരും അതിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തി. ഈ അമേരിക്കയിൽ നിന്ന് തന്നെയും അനേകം വ്യക്തികൾ, വൈദികരെ പ്രതിനിധീകരിച്ച ബഹുമാനപ്പെട്ട തോമസ് അച്ഛനും കുന്നു അച്ഛനും മറ്റ് അൽമായക്കാരെ പ്രതിനിധീകരിച്ച അനേകം വ്യക്തികളും അവിടെ വന്നു. എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം അരുളി അവിടെ അടുത്തുള്ള ഷെറാട്ടൺ ഹോട്ടലിൽ പുതുതായിട്ട് ആരംഭിച്ചതായ ഷെറാട്ടൺ ഹോട്ടലിൽ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തുവാനുള്ള ക്രമീകരണങ്ങളൊക്കെയും ചെയ്തിരുന്നു. എല്ലാം വളരെ അടുത്തിടെ നടന്നതുപോലെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, സഹോദരതുല്യം സ്നേഹിക്കുന്നു, കരുതുന്നു ഒക്കെ വളരെ വളരെ ഒരു യഥാർത്ഥമായ ഒരു വികാരമാണത്. കാരണം ഞങ്ങൾ തമ്മിൽ 14 ദിവസത്തെ വ്യത്യാസമാണുള്ളത്. എന്നാലും സുനോദസ് കൂടുമ്പോൾ എനിക്കാണ് സീനിയോറിറ്റി, എന്നെക്കാളും 11 വയസ്സ് മൂത്തത് അദ്ദേഹം. അപ്പോ പക്ഷേ എന്നെക്കാളും ചെറുതുണ്ട് അദ്ദേഹത്തിന്, കേട്ടോ. എല്ലാവരും സമ്മതിക്കുന്ന അദ്ദേഹം 5 മിനിറ്റാ സംസാരിച്ചുണ്ടെങ്കിലും അത് വളരെ യഥാർത്ഥത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഈ പ്രസംഗം കേട്ടപ്പോൾ ഓർക്കുകയായിരുന്നു, അമേരിക്കയിൽ ജീവിച്ച് ഇത്രപ്പോൾ 5 വർഷമായി ഞാനിവിടെ ആയിട്ട്. എന്നാൽ ഇവിടെയുള്ള കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, കുട്ടികളുടെ യുവാക്കന്മാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, മാതാപിതാക്കന്മാർ അനുഭവിക്കുന്നതായ ആ ഫീലിങ്ങിനെ കുറിച്ചൊക്കെയും അദ്ദേഹം കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അതൊക്കെ പ്രതിഫലിച്ചത്. ഞാൻ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഒന്നും കടക്കുന്നില്ല. ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ വളരെയധികം ചലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യാനുണ്ട്, പ്രത്യേകിച്ച് സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളെന്നുള്ള നിലയിൽ. എന്നാൽ അതൊക്കെയും ആവശ്യമുള്ളിടത്ത് വേണ്ടെന്ന് പറയുവാൻ, നോ പറയേണ്ടടുത്ത് നോ പറയുവാനുള്ള ആ ബോൾഡ്നെസ്, ആ ധൈര്യം നിങ്ങൾക്കുണ്ടാകണമെന്ന് അഭിമന്യ മിത്രാപുലിത തിരുമനസുകൊണ്ട് ഓർമ്മപ്പെടുത്തി. ഞാൻ ഈ സമയത്ത് കഴിഞ്ഞ തവണ 2001 കൂടിയതായ കൺവെൻഷനെ ഓർക്കുകയാണ്. അന്ന് പെട്ടെന്ന് വിളിച്ചു ചേർത്ത ഒരു ഏകദിന കൺവെൻഷനായിരുന്നു കണക്റ്റിക്കട്ടിൽ വെച്ച്. അഭിമന്യ പുണ്യശ്ലോകനായ അഭിമന്യ മോർ ക്ലീമീസ് എബ്രാഹാം തിരുമേനിയായിരുന്നു അന്ന് ക്നാനായ ഭദ്രാസനത്തിൻ്റെ അധിപനായിരുന്നത്. ഞാൻ അന്ന് റബ്ബാച്ചനായിരുന്നു. നിങ്ങളിൽ പലരും അന്ന് വന്ന് കണ്ടത് ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ ക്നാനായ ഭദ്രാസനത്തിന് വളരെ ചുറുചുറുക്കോടുകൂടെ നേതൃത്വം കൊടുക്കുന്ന ഒരു മിത്രാപോലിത്തമുണ്ട്. ഇവിടെയും നാട്ടിലും ഗൾഫ് രാജ്യത്തൊക്കെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അനേകം ആളുകളുടെ ആത്മബീജം ഉയർത്തിയിരിക്കുകയാണ്. ഈ പ്രൊസഷൻ നടന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ വെയിലത്ത് കൂടി ഞങ്ങളിങ്ങനെ നടത്തുക എന്ന് പറഞ്ഞ ഇച്ചിരി
kerana ini air mandar korum. Ia itu frontil air itu benda ini port ini nengal awal diri percaya ya. Itu nak kanan orang sahdi kini lelo. Ini bahaya orang orang paranya percaya video itu kerana itu gana. Chala malah dah kemar kalian kerana mana. Ah keton susah untuk dia itu kanan video itu. Yang itu boleh. Ini conference ini New York itu negosiasi dengan mandat lah orang orang paranya. Ini video itu pun kanan orang yang cerita mula mana. Apinya nak jemini beli cukup orang lagi. Aku kau orang dengna itu kekana. Apa yang dia berikan, awal itu percaya, kurang beri semua dalam segala kaidah yang mereka kena sahaja. Walau ada kesenangan tuan ini, ini natal itu terakhir makanya benda, walau ada acan dua betul yang ada ini adalah ikhlas malah natal yang ini pernah lalu cuma orang kaya. Professional professionalism madina itu berlainan dengan kuliah. Kuning la acan dua betul yang nak kaya, orang ini itu kan ini dia tuan tanya macam mana betulnya. Enam bulan awal ini kita berisi lebih cerita ya. Ini dok ke yang pilih perwata pikiran ya. Ah, cerdoh bingar, melinggil perjuangan sekti yang berani itu. Yang ada yang berani ya. Ah, baru urjaman. Berisi tu suria ini sahaja kita makhluk dalam nilai. Berisi tu apa terkis bawa ayat dalmi merah tu cerdeng gil. Nilai nilai pun naik semua kemudian nilai. Naa monni cerdeng niengan itu monni cerdeng perwata pikiran itu mula rayaishman. Yang pernah usah tu suji bicho. Apin tu remaini kaya ni conference ni kaya ni aichar ayat banyak orang conference orang doy la. Tirmini bandar bola tirmini guru ceria guru amali beti beti maru beri. Apa tu orang dah itu orang yang bandar bola yang mana double check itu kerana ada yang kau ikut naik berada. Apa acara di baca baca orang itu orang tirmini precaution itu tu orang ribbon extra kerana dua ribbon lagi beti yang mana dua sih bikin tu. Delegasi meet orang delegasi ni apa beti tu orang itu. Apa orang yang aduh macam tu jual baca orang ni mikir orang beli ni mana tanah register itu tu orang. Pinen dek kuda mana, tiga pergi ulo. Abah, ia dah jadi um, banyak senosha kerana orang itu mana pinen diri ini mai itu, panggil dengan dia awasan. Kenapa ya, semut, padrah semut itu le, Amerika itu le, begitu le mai, segala macam orang le, double gol mai itu, ini begitu beramaya, bandar itu sangat berdomba. Yang ramai china di bulan lalu semai itu, macam orang mana pandai le, buat tu Chicago, San Marcos, pelik ulo pergi ulo, macam orang pandai le, kenapa ya pandai le, jangan pergi. Madrasah ini wangunnya selesai, pada pelajaran berita lalu kemudian mai itu boleh. Ibuade valiya baru abisnya dewanda. Kerana ya, bigaeram ulkundu bunda dengne. Yang nara perisutu badrini sebawa ada kiel. Ulla baru samoga bandar dengne. Omnich ninggal, yang nara dah boleh abisnya. Wajibnya omnich dengkana, omnich perwatiikana. Apin terima ini yang paranya ada tu perasaan. Wajibnya conference, wajibnya retreat, nada kena dah Los Angeles pergi lecan. Apa kaya itu, wajibnya itu dah tu, paranya, awal kita sebiji mana kita bantu panggil itu mana dah ayat itu. Aduh, orang ini youth ni ayat itu, samaj itu ni ayat itu. Nihal karya, ibuade, kena, sekolah itu, ini, nama kita tiga pergi lelum, kena naik pergi ini cerita, satu convention panjang itu dia. Aduh, orang ini Philadelphia ni, awal ada Saint Peter's pergi, Saint Paul's pergi, kena naik pergi. Chair itu convention, ini jual mukaan dia aja mukul desi cuma date, Knanaya pergi ke atas, semua orang itu pergi orang itu date macam ni. Awele ini plan cina. Apo Yakobai ya sahaja itu, perisut badrakis bawa ada kiri orang, begitu orang itu ni niel, nama kita, yaudah ke common business ini sahdi kimo, yaudah lang field sahdi kimo, itu kini cina itu orang ada cuma. Yang itu wat logo sumberi kena, peraturan sampai kering juga na, buat bingaria cuma sama sahaja beraniu. Pasal faktor cerita yang betulnya itu adalah orang dah end of waktu cerita itu. Orang itu buat aye, mana kodiya dahaya, itu betul mana ada Knanaya convention na North American Knanaya convention. Semua itu dah bau genggala neerno. Apa itu diri mereka naik itu mana susah diri itu orang dah alpa sami itu dah. Adun itu, nama justification orang. Yang dah, saya ni buat itu nolal ada pada orang depan orang berada susah diri kem, dengan orang kem. Ayah pun pernah mengira kana benda begitu yang dalam dalil lah. Yang kurang dari itu semua itu semasa ini tidak lah. Semua itu bau orang lom, semua itu anugerah orang lom. Ia kurang beri mana asumsi kita diwudu beran. Nampaknya beri buat jangan kita ini marah kita ini lakukan cerita ini semua lalu. Nada yang buat kita pinjai dumpol. Buat suara itu persembahan sejuk itu boleh. Perisutah, adma adanya neraka, Knanaya, samudra itu maya, abigairu. Nampu deh waktu rumah, kurunbat ini deh beru beru uniti ayat, kurunbat ini deh sammelan amai itu, adinya Madras marna gulu amai itu, beran itu property buguan, ah beru detail, beran pengi ayat itu tiada tayangna, asumsi kita, prati kita, niangal deh conference kaya ni aja kaya ni boleh, putih lah, cerupaga ayat mandu deh paranya,
ഒരു ദിവസം കൊണ്ട് പേ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു വന്നു. അതുപോലുള്ള ഒരു ഫീലിംഗ്, അതുപോലുള്ള ഒരു എക്സ്പീരിയൻസ് ഈ കോൺഫറൻസിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വന്നു ചേർന്നിട്ട് എല്ലാവരോടും, ബഹുമാനപ്പെട്ട വൈദികരോടും, ഈ ഇതിൻ്റെ ഭാരവാഹികളോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകമായ നന്ദി അറിയിക്കട്ടെ. അധിക സമയം നിങ്ങളോട് കൂടെ ചെലവഴിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നാളെ ഞാൻ എനിക്ക് കാനഡയ്ക്ക് പോകണം. എങ്കിൽ പോലും ചുരുക്കം സമയമെങ്കിലും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ ഈ ഒരു അവസരം തന്ന ദൈവം തമ്പുരാനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഭാരവാഹികളെയും നന്ദി ഭാരവാഹികളോടുമുള്ള നന്ദി കരയേറ്റുന്നു. അഭിനന്ദ തിരുമേനിയുടെ അത്രയും സ്നേഹവും ബഹുമാനവും ഭയഭക്തി ബഹുമാനങ്ങളൊക്കെയും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ദൈവമായവരെയും വായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. I was given the honor to introduce Very Reverend Skaria Telepali, Corpus Copa, Vigar of St. Peter's Syrian Orthodox Church, North Lake, Illinois. Knanaya Jacobite Sabayude, Melatishin, Abhivanya Suvarius Tirumani, North American Knanaya Jacobite Suryaya Sabayude, Melatishin, Abhivanya Titus Tirumani, Vanya. കോറച്ചസ്കോപ്പുമാരെ, ശ്രേഷ്ഠ വൈദികരെ, സന്യാസിനികളെ, ചുമ്മാശന്മാരെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ വന്ദനം. ക്രിസ്തുബ്ദം 345 കനായ തോമയുടെയും ഉർഹായുടെ മറിയോസ് മദ്രാ പൂരിത്തായുടെയും നേതൃത്വത്തിൽ കൊടിയേറി പാർത്ത കനാനായ മക്കളുടെ ചരിത്രം പറയുവാൻ കനാനായക്കാരനല്ലാത്ത ഞാൻ പരിശ്രമിച്ചാൽ അത് ശുദ്ധം മണ്ടത്തരം എന്നെനിക്കറിയാം. അതുകൊണ്ട് ബോധപൂർവം ഞാൻ അതിൽ നിന്നും പിന്മാറുകയാണ്. എന്നിരുന്നാലും ഏകദേശം 123 വർഷങ്ങൾക്ക് മുമ്പ്, അത് 1882 കനാനായ സഭയുടെ നേതാവ് ഇടവഴിക്കൽ ഇ എം പെരുപ്പോസിൻ്റെ നേതൃത്വത്തിൽ മലങ്കര യാക്കോബായ സുറിയാനി ക്നാനായ കമ്മിറ്റി എന്ന് രൂപമെടുത്ത 1910 ഇടവഴിക്കൽ ഗീവറിയസ് മാർ സേവറിയോസ് മത്രാപുരിത്തായുടെ പരിചരണത്തിൽ ആദ്യമായി ക്നാനായ സഭ ക്നാനായ ഭദ്രാസം രൂപീകരിക്കപ്പെടുകയും വീണ്ടും 77 വർഷത്തിന് ശേഷം ഇടവഴിക്കൽ കുടുംബത്തിൽപ്പെട്ട മാർക്കുറിയാക്കോ സേവകസ്തുമിനെ വേണ്ടിയും ക്നാനായ സമുദായ തിരഞ്ഞെടുത്ത് നിയമിക്കും തിരഞ്ഞെടുത്ത ദൈവ നിയോഗമെന്നല്ലാതെ എന്തു പറയണം. അഭിനന്ദ തിരുമേനി പ്രത്യേകം സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയും എല്ലാവിധമായ മംഗളങ്ങളും ആശീർവാദങ്ങളും അനുമോദനങ്ങളും ഈ സമയത്ത് ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ അർപ്പിക്കുകയും ചെയ്യുന്നു. 1997 10 കുടുംബങ്ങളായി സെൻറ്റ് മേരീസ് ക്നാനായ യാക്കോബായ ചർച്ച് ഇവിടെ രൂപം കൊണ്ടപ്പോൾ അത് 6 കുടുംബങ്ങളും സെൻറ്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനിയുടെ അംഗങ്ങളായിരുന്നു എന്നുള്ളത് വളരെ ആത്മാർത്ഥമായി ശാരദത്തോടെ സമയത്ത് ഓർപ്പിക്കുകയാണ്. ആ കുടുംബങ്ങളുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഇത്രയും വലിയൊരു സംഘടന സമൂഹം കൺവെൻഷൻ നടത്താൻ സാധിക്കുന്നുവെങ്കിൽ എൻ്റെ ക്നാനായ മക്കളെ, നിങ്ങളെ തേലപ്പിലേക്ക് അഭിമാനം കൊള്ളുന്നു. ഒരു കാര്യം കൂടിയുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ വലിയൊരു കനാനായ സുഹൃത്തിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു, തിരുമേനിയുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഞാൻ പറഞ്ഞതാണ്, ഒരു കനാനായ കുടുംബക്കാരൻ വീട് വാങ്ങിച്ചാൽ യാക്കോബായിലെ അച്ഛൻ ആ വീട് കൂടാശ ചെയ്യാം. ഒരു കനാനായ മകൻ ഒരു കുട്ടി ഉണ്ടായാൽ കനാനായ യാക്കോബായിലെ അച്ഛന് കുട്ടിയെ മാമോദിസം മുക്കാം. കനാനായ മക്കളുടെ വിവാഹത്തിനും യാക്കോബായിലെ അച്ഛനത് ചെയ്യാൻ കുഴപ്പമില്ല. കനാനായ ഒരാൾ മരിച്ചു കഴിഞ്ഞാലും യാക്കോബായിലെ അച്ഛനെ സംസ്കാരം നടത്താം. അങ്ങനെയെങ്കിൽ ഒരു കനാനായക്കാരനും മകനെ മകനെയോ കെട്ടി തരരുതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പൂതി അച്ഛൻ്റെ മനസ്സിലിരുന്ന മതിയൊക്കെ വച്ചാണ്. ഇതാണ് കനാനായ സമൂഹത്തിൻ്റെ ചരിത്രം, പാരമ്പര്യം, തനിമ, പൊരിമ. ഇത് നിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് സാധിക്കണം. കനാനായ മക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ഐക്യവും കണ്ട് അഭിമാനം കൊള്ളുകയാണ്. ഈ യൂണിറ്റി, ഈ തനിമയും പൊരിമയും
മുന്നോട്ട് കൊണ്ടുപോകുവാൻ കനാനായ മക്കളെ ദൈവം നടത്തട്ടെ എന്നും അഭിയോ തിരുമേനിക്കും ആയുസ്സും ആരോഗ്യവും ഊർജവും കൊടുക്കേണ്ട പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Our next guest is the Vicar General of the St. Thomas Sierra Malabar Diocese. A great honor and privilege to invite Monsignor Abraham Uthol to this podium. Thank you. Abhivandiyam. Kuriyakos Mar, Severus Srimeni. Abhivandiyam. Eldos Mar, Titus Srimeni. Bihwanapata Vaidigre. Vishisha Vettigale. Enda Thanne Samudayathil Kudumbathil Patta പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇടയടുപ്പമുള്ള ഒരേ സമുദായത്തിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി വടക്കേ അമേരിക്കയിലുള്ള നാനായ യാക്കോബായ സഭയിലെ സമൂഹാംഗങ്ങൾ ഒന്നുചേർന്ന് ഇത്ര വിപുലമായ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ഞാനും അതിൽ അഭിമാനം കൊള്ളുകയാണ്, സന്തോഷിക്കുകയാണ്. ഇന്നിവിടെ നടന്ന ആ നല്ല ഘോഷയാത്രയെ ഞാൻ വളരെയേറെ കൗതുകത്തോടുകൂടി സന്തോഷത്തോടുകൂടി ശ്രദ്ധിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒന്നാമതായി, ഈ കൺവെൻഷനിൽ വളരെയേറെ കുഞ്ഞുങ്ങളും യുവതി യുവാക്കന്മാരും വളരെ സജീവമായി പങ്കെടുത്തത് എന്നെ ഏറെ ആകർഷിച്ചു. അഭിമന്യ കുര്യാക്കോസ് മേയർ സെവേറിയസ് തിരുമേനിയുടെ പ്രസംഗത്തിൽ മുഴുവനും നമ്മളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങളായിരുന്നു. ഇവിടുത്തെ സാഹചര്യങ്ങൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രസംഗം ഒരു പിതാവ് എന്ന നിലയിൽ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ വിശ്വാസത്തെയും എങ്ങനെ നിലനിർത്തണം എന്നുള്ളത് അദ്ദേഹം വളരെ ആഴത്തിൽ സ്പർശിക്കുകയുണ്ടായി. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ കൺവെൻഷൻ നടത്തി ഈ കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കന്മാരെയും പരസ്പരം പരിചയപ്പെടുവാനും ഇത് അഭിമാനം കൊള്ളുന്ന ഒരു സമൂഹമാണെന്നുള്ള ബോധ്യം വരുത്തുവാനും ഇങ്ങനൊരു വേദി ഒരുക്കിയത് വളരെയേറെ സന്തോഷകരമാണ്, അഭിനന്ദനാർഹമാണ്. ഇത് സംഘടിപ്പിച്ച നിങ്ങളെ എല്ലാവരെയും, ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ്. നമ്മളുടെ ഈ സമുദായത്തിലെ വരുന്ന തലമുറയെക്കുറിച്ച് അഭിമന്യ സെവേറിയസ് തിരുമേനി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ താല്പര്യമെടുക്കുന്നില്ല എന്ന് വരികിൽ ഇത് വംശനാശം വരുന്ന ഒരു സമൂഹമായി മാറും. അപ്പോൾ അത് വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ നമ്മൾ നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമാണ്. രണ്ടാമതായി, അഭിമന്യ സെവേറിയസ് തിരുമേനിയുടെയും എൽദോസ് തിരുമേനിയുടെയും സാന്നിധ്യം നമ്മുടെ അഭിമന്യ പിതാക്കന്മാരുടെയും സന്യാസി വൈദികരുടെയും സന്യാസിനികളുടെയും ഒക്കെ സാന്നിധ്യം ഇതെല്ലാം വിളിച്ചോതുന്നത് ക്രിസ്തീയമായിട്ടുള്ള നമ്മളുടെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യതയാണ്. നാനായ സമുദായത്തിൻ്റെ ചരിത്രത്തെ സഭാചരിത്രത്തിൽ നിന്നും വേർതിരിച്ച് നമുക്ക് കാണിക്കുവാൻ സാധിക്കുകയില്ല. ആരെങ്കിലും ഈ സമുദായം വിട്ടു മാറിപ്പോയിട്ടുണ്ട് എന്ന് വരികിൽ പിന്നെ അവരെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിവില്ല, കാരണം അവർ മിക്സ് ചെയ്ത് പോവുകയാണ്. നാനായ കത്തോലിക്ക സഭയിലോ നാനായ യാക്കോബായ സഭയിലോ നിന്നുകൊണ്ടാണ് ഈ സമുദായം ആധ്യാത്മികമായും സാംസ്കാരികമായും ബൗദ്ധികമായും ഭൗതികമായും എല്ലാം വളർന്നു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ അഭിമന്യ തിരുമേനിമാരെ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ഊന്നി പറഞ്ഞതുപോലെ വിശ്വാസവും അതോടൊപ്പം തന്നെ പാരമ്പര്യവും ഒരേ രീതിയിൽ സമീകൃത ആഹാരം പോലെ തന്നെ ഒരേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കണം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാമുദായിക സ്നേഹവും ബോധ്യവും കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നൂറ്റാണ്ടുകളായി വിശ്വസിച്ച് ആചരിച്ചു വരുന്നതായ വിശ്വാസവും സഭാസ്നേഹവും ഒരുപോലെ തന്നെ വളർത്തിക്കൊണ്ടു പോകുവാനും അതിനനുസരിച്ചുള്ള മതപരമായ പരിശീലനം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ യുവതി യുവാക്കന്മാർക്കും കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. ഈ അവസരത്തിൽ ദീർഘിപ്പിക്കുന്നത് ഉചിതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ വിളിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. അഭിമന്യ തിരുമേനിമാർക്കും ബഹുമാനപ്പെട്ട വൈദികർക്കും ഇതിനെ സംഘടിപ്പിച്ച മറ്റു നേതൃത്വം കൊടുത്ത എല്ലാവർക്കും നന്ദിയും അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന നാനായ കത്തോലിക്ക സമൂഹത്തിന്റെ പേരിലുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നാനായ ചർച്ചിന്റെ ഏതൊരു ആവശ്യത്തിനും ഞങ്ങൾ ക്ഷണിക്കുമ്പോൾ തുറന്ന മനസ്സോടെയും സന്തോഷത്തോടെയും പൂർണ്ണ സമൂഹത്തോടെയും എന്നും ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള ഒരു വൈദിക ശ്രേഷ്ഠൻ കൂടി ഞങ്ങൾക്കുണ്ട്. അത് മറ്റാരുമല്ല ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന
ബഹുമാനപ്പെട്ട കരുത്തലേക്കൽ അച്ഛനാണ്. സെന്റ് മേരീസ് ക്നാനായ ചർച്ചിന്റെ പേരിലും ഇവിടെ കുടിയിരിക്കുന്ന നിങ്ങൾ ഏവരുടെയും പേരിലും സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ വികാരിയായിരിക്കുന്ന റവറൻഡ് ഫാദർ മാത്യു കരുത്തലേക്കലിനെ ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്ദ്യ തിരുമേനിമാരെ, കോർപ്പിസ്കോപ്പ അച്ഛന്മാരെ, വൈദികരെ, സന്യാസിനിമാരെ, ദൈവജനമേ, പലപ്പോഴും പലരും ധരിച്ചിട്ടുണ്ട് ഞാനൊരു ക്നാനായക്കാരനാണെന്ന്. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ സൺഡർ സ്കൂള് 10-ാം ക്ലാസ് വരെ പഠിച്ചത് ക്നാനായ പള്ളിയിലാണ്. ക്നാനായ സെന്റ് സൈമൺസ് വാഗത്താനത്തെ പള്ളിയിലാണ് പഠിച്ചത്. ഞാൻ നീലമ്പേരി പള്ളിയിൽ പ്രസംഗ മത്സരത്തിന് ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്നാനായക്കാരുടെ ഇടയിൽ പല ആവശ്യങ്ങളുമായി കടന്നു ചെല്ലുവാനായിട്ടൊക്കെയും അവസരമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പലരും ധരിച്ചിരിക്കുന്നത് ഞാനൊരു ക്നാനായക്കാരനാണെന്നാണ്. എനിക്കതിൽ വളരെയധികം സന്തോഷമേ ഉള്ളൂ, ഒരു ക്നാനായക്കാരനാണെന്ന് കേൾക്കുന്നതിന്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിൻ്റെ വംശത്തിൽ പിറന്നതായ ഒരു സമൂഹമാണ് ക്നാനായ സമൂഹം എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് കൊണ്ടാണ്. ഇതിന് പലപ്പോഴും പലരും രണ്ട് രീതിയിൽ പറയുന്നുണ്ട്, ചിലർ സമ്മതിക്കുകയല്ലായിരിക്കും. എന്നാൽ ഞാൻ പറയുന്നത് ഉറഹായിൽ നിന്ന് പുറപ്പെടുന്നതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കലർപ്പില്ലാത്തതായ ക്രിസ്ത്യാനികളാണ് നിങ്ങൾ. അതിന് യാതൊരു സംശയവുമില്ല. ഞങ്ങളൊക്കെയും പുതു ക്രിസ്ത്യാനികളാണ്. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല, ആത്മാർത്ഥതയോടെ പറയുകയാണ്, നിങ്ങൾ നല്ല ക്രിസ്ത്യാനികളാണ്. ഞാൻ ഈ പാരമ്പര്യ ഘോഷയാത്ര കണ്ടപ്പോൾ അതുവരെ ഞാൻ തീരുമാനിച്ചത് 2 മിനിറ്റ് പ്രസംഗിക്കുന്നുള്ളതായിരുന്നു. എന്നാൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 15 മിനിറ്റ് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ തോമസ് അച്ഛൻ സമ്മതിക്കുന്നില്ല. അച്ഛൻ 2 മിനിറ്റ് എനിക്ക് പറയാനായിട്ട് അവസരം തന്നിട്ടുണ്ട്. പണ്ട് അച്ഛന്മാരും തിരുമേനിമാരും പ്രസംഗിച്ച ഒരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഒരു കപ്പിയാരോട് ഞാൻ ചോദിച്ചു, എടാ മോനെ ആരുടെ പ്രസംഗം ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ച് തിരുമേനിമാരുടെ പ്രസംഗമായിരിക്കും. അവൻ പറഞ്ഞു, എനിക്ക് അച്ഛന്മാരുടെ പ്രസംഗം ഇഷ്ടമെന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചു. തിരുമേനിമാർ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിർത്താന്ന് പറഞ്ഞ ഇവര് നിർത്തുകയല്ല എന്ന് പറഞ്ഞു. തിരുമേനിമാരെ ക്ഷമിക്കണം. എന്നാൽ എനിക്ക് അച്ഛന്മാരുടെ പ്രസംഗം ഇഷ്ടമാണ്. അവർ പറഞ്ഞാലേ ഉടനെ നിർത്തുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ കഴുത്തൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചു. എനിക്ക് സന്തോഷം തോന്നി. ഞാൻ ഉടനെ അവനോട് ചോദിച്ചു, നീ ആത്മാർത്ഥമായി പറഞ്ഞാണോ എന്ന് ചോദിച്ചു. ഉടനെ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് അച്ഛൻ അറിയാവോ? പ്രസംഗം നിർത്തിയില്ലെങ്കിൽ ജനം നിർത്തിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് തിരുമേനിമാരോട് അത് പറയത്തില്ലെന്ന് പറഞ്ഞു. വാത്സല്യമുള്ളവരെ, ക്നാനായ സമുദായത്തിന് അതിൻ്റെതായ മൂലാധിഷ്ഠിത പാരമ്പര്യങ്ങളുള്ളതായ ഒരു സമുദായമാണ്. മലങ്കര സഭയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബായ സുറിയാനി സഭയില് ലക്ഷക്കണക്കിന് ജനങ്ങൾ മലങ്കരയിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്നാനായ സമുദായത്തിന്റെ മക്കൾ വഴിയിൽ ഇറങ്ങിയാൽ മാത്രമേ അന്ത്യോക്യ സിംഹാസനം ഉണ്ടെന്ന് അറിയപ്പെടുകയുള്ളൂ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നതായ ഈ ബ്ലഡ് എന്ന് പറയുന്നത് അന്ത്യോക്യയുടെ രക്തമാണ്. ആ അന്ത്യോക്യയുടെ രക്തമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ശരീരം തിളക്കി, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ പാരമ്പര്യം ഇതൊക്കെ കാത്തു സൂക്ഷിക്കുവാൻ. നിങ്ങൾക്കിടയായാൽ നന്മ വരും. അഭിമന്യനായ സേവരിയോസ് തിരുമേനി ഓർപ്പിച്ചതുപോലെ മക്കളാണ് ഇനിയുമുള്ളതായ ഭാവിയെങ്കിൽ. തിരുമേനി പലത് പറഞ്ഞപ്പോൾ പലരും കൈയടിച്ചു. മാതാപിതാക്കന്മാര് കുടുംബത്തിൽ ശക്തമായിട്ട് പറയണ മക്കളോട് ഇന്നതുപോലെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരച്ഛനും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഞാനും സമ്മതിക്കുന്നു, ഞാനും കൈയടിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഓവർ ടൈം ചെയ്യണമെന്ന്, കൂടുതൽ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പോലും കൈയടിച്ചില്ല. ഇവിടെ ഇരുന്ന് ആരെങ്കിലും കൈയടിച്ചു? ഒരാൾ പോലും കൈയടിച്ചില്ല. ഓവർ ടൈം ചെയ്യുന്നത് സമ്മതിക്കത്തില്ല. ഡോളറിന്റെ എണ്ണം നമ്മുടെ പോക്കറ്റിലേക്ക് കൂടിക്കൂടി വരികയാണ്. മക്കൾ എവിടെയാണ് ചിന്തിച്ചു നോക്കുക. ഞാൻ എൻ്റെ വാക്കുകളെ ഒരു വാക്കുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. തടവേറയിൽ കിടന്നതായ പൗലോസ് ശ്ലീഹായ്ക്ക് തീമോത്തിയോസ് ഒരു കത്ത് കൊടുത്തു. ഇനിയും എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ജയിലിനുള്ളിലാണ്. പൗലോസ് ശ്ലീഹ മറുപടി എഴുതി കൊടുത്തു വിട്ടു. യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞു. റിമെമ്പർ ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ ഓർത്തുകൊള്ളാൻ പറഞ്ഞു.
അഭിമന്യു തിരുമേനി ഈ ജനത്തിന് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ വ്യക്തിയാണ് സേവറിയോസ് തിരുമേനി. ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ നാട്ടിൽ ചെന്ന അവസരത്തിൽ എൻ്റെ ബ്രദർ മരിച്ചു, ശവസംസ്കാരത്തിന് തിരുമേനി വന്നു. ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് അവിടെ നിന്ന് ചെന്നു. ഞാൻ നല്ലൊരു കൈമുത്തൊക്കെ ആയിട്ടാണ് ചെന്നത്, ഒരു കേക്ക് ഒക്കെ മേടിച്ചുകൊണ്ടാണ് ചെന്നത്. തിരുമേനി എൻ്റെ ഇത് കേക്ക് മേടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ പൊയ്ക്കോളാം. വാസ്തവത്തിൽ ഞാൻ എൻ്റെ ഹൃദയം തണുത്തു പോയിട്ടുണ്ട്. ഞാൻ പല തിരുമേനിമാരുടെ അടുക്കൽ പോയിട്ടുണ്ട്, ഞാൻ സന്തോഷമായിട്ടാണ് കൊടുത്തിട്ടുള്ളതൊക്കെ. എന്നാ തിരുമേനി ഒരു പൈസ പോലും എൻ്റെ ഇന്ന് വാങ്ങിച്ചു. ഒരു പക്ഷേ തിരുമേനി ഇനിയും വാങ്ങിച്ചോളാമെന്നായിരിക്കും ചോദിച്ചു അമേരിക്ക വരുമ്പോൾ എന്ന ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാം തിരുമേനി അത്രയ്ക്ക് വലിയ വ്യക്തിയാണ്. ഞാൻ ചിങ്ങവനത്ത് ചെന്നപ്പോൾ ഓരോരുത്തരോട് ചോദിച്ചു, നമ്മുടെ തിരുമേനി എങ്ങനെയുണ്ട്? അച്ഛ, ഈ സമുദായത്തിന് ദൈവം തന്നതായ താലന്ന്, ദൈവം തന്ന ഇടയനാണ്, അജപാലകനാണ്, അജഗണത്തെ പാലിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവിക ശക്തിയുള്ള മോശയാണെന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഖനാനായ സമുദായം, ഖനാനായ കമ്മ്യൂണിറ്റിയുടെ ആധിപത്യത്തിൽ ഇവിടെ നടത്തുന്നതായ ഈ നോർത്ത് അമേരിക്കൻ കൺവെൻഷന് എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടുപേരുടെ കാര്യമേലും കുറഞ്ഞത് പറഞ്ഞില്ലെങ്കിൽ കുറവായിരിക്കും. ബഹുമാനപ്പെട്ട തോമസത്തിനെ സംബന്ധിച്ച് വലിയ ഗാംഭീര്യമുള്ള വ്യക്തിയൊന്നും അല്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവനാണ്. ഈ കൺവെൻഷന്റെ എല്ലാ നന്മയ്ക്കും വേണ്ടി അഘോരാർത്ഥം പ്രയാസപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്ത വ്യക്തിയാണ് തോമസ്. ഈ ജ്ഞാനായ സംഗമത്തെ ആശ്വാസ പ്രസംഗം അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ സഹോദര സഭയുമായ കെ സി സിനെ പ്രസംഗം ശ്രീ ജോയ് വാച്ചേശ്വരെ ബഹുമാനപൂർവ്വം ഞാൻ ഈ വേദിയിൽ ക്ഷണിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജ്ഞാനായ യാക്കോബായ സഭയുടെ അധിപൻ അഭിമന്യു ഗുരിയാക്കോസ് മാർ സേവറിയോസ് തിരുമേനി, നോർത്ത് അമേരിക്കൻ യാക്കോബായ അതിരൂപതയുടെ മേലധ്യക്ഷൻ അഭിമന്യു മാർജിത്തോസസ് തിരുമേനി, ബഹുമാനപ്പെട്ട തോമസ് മേപ്പുറത്തച്ച, കൺവെൻഷൻ ചെയർമാൻ സ്റ്റാലിൻ കളരിക്ക മുറികയിൽ വിശിഷ്ടാതിഥികളുടെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരരെ, ഈ കൺവെൻഷന് ചുക്കാൻ പിടിക്കുന്നത് സ്റ്റാലിയാണെന്ന് അറിഞ്ഞപ്പോഴേ ഉറപ്പായിരുന്നു ഏറ്റവും സംഘടിതമായി ഈ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന്. ജ്ഞാനായ യാക്കോബായ സഭയുടെ ഈ യോഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ വിവാഹത്തിന് ശേഷം ബന്ധുവീട്ടിലേക്ക് കടന്നു വന്ന ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത്. യേശു ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പ്രേക്ഷിത പ്രവർത്തനത്തിനായി തൻ്റെ അനുയായികളിൽ 72 പേരെ അയച്ചതിൻ്റെ പ്രതീകമായി യേശുവിൻ്റെ 5-ഓ 6-ഓ തലമുറയിൽപ്പെട്ടവരായ 72 കുടുംബത്തിൽപ്പെട്ട നമ്മുടെ പൂർവികർ പ്രേക്ഷിത പ്രവർത്തനത്തിനായി AD 345 കൊടുങ്ങൂരിൽ വന്നിറങ്ങിയതോടെ ജ്ഞാനായ സമുദായത്തിൻ്റെ ചരിത്രം കുറിക്കുന്നു. ഇന്ന് നാം വേരുകൾ തേടുമ്പോൾ അനിതര സാധാരണമായ പാരമ്പര്യവും നൂറ്റാണ്ടുകളുടെ ചരിത്രവും തുളിച്ചു നിൽക്കുന്ന സാംസ്കാരിക പൈതൃകവും പേറുന്ന ജ്ഞാനായ സമുദായത്തിൻ്റെ ശക്തവും വ്യക്തവുമായ വേരുകൾ കണ്ടെത്തുവാൻ ചരിത്രത്തിന് അടിസ്ഥാനമായ 3 സ്രോതസ്സുകൾ നമുക്ക് വിളിച്ചും നൽകുന്നുണ്ട്. അതിലൊന്നാമതായി നിൽക്കുന്നത് ജ്ഞാനായ പാരമ്പര്യം, 2 ജ്ഞാനായക്കാർക്ക് ലഭിച്ച ചെപ്പേടുകൾ, 3 നമ്മുടെ പാരമ്പര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ 16-ാം നൂറ്റാണ്ട് മുതൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ എന്നിവയാണ് ഈ സുപ്രധാന സ്രോതസ്സുകൾ. ഇതിൽ ഏറ്റവും ശക്തമായത് പാരമ്പര്യം തന്നെ. ജ്ഞാനായക്കാരുടെ ചരിത്ര സഭാസ്നേഹത്തിൻ്റെയും മിഷനറി പ്രവർത്തനത്തിൻ്റെയും വർണ്ണശപടമായ പ്രവർത്തനമാണ്. നമ്മുടെ പൂർവികർ സത്വാർത്ഥയുമായി കടന്നു വന്ന സ്ഥലത്ത് നാമവശേഷമായി കൊണ്ടിരുന്ന സഭയെ അവർ പുനരുദ്ധരിച്ചു. കേരള ക്രിസ്തീയ സഭയുടെ ആദ്യകാല ചരിത്രത്തിലെ ഏറ്റവും മുഴുവുള്ള ചരിത്രപുരുഷനായ ഇനായിത്തമ്മൻ തൻ്റെ വ്യക്തിപ്രതാപവും സ്വാധീനവും കൊണ്ട് അന്നത്തെ രാജാക്കന്മാരിൽ നിന്നും നേടിയെത്ത പദവികൾ കൊണ്ട് ക്രിസ്ത്യാനികൾക്കും സഭയ്ക്കും അന്തസ്സും സ്വാധീനവും ഉണ്ടാക്കി. സഭയെ സ്നേഹിക്കുകയും സഭയിൽ വിശ്വസിക്കുകയും സഭയിൽ അഭിമാനം കൊള്ളുകയും ചെയ്ത ജ്ഞാനായക്കാരായ നമ്മുടെ പൂർവികർ ജ്ഞാനായത്വമൊഴിച്ച് തങ്ങൾക്ക് ലഭിച്ചതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവച്ചു. 3-ാം നൂറ്റാണ്ടിൽ രൂപം കണ്ടതും 4-ാം നൂറ്റാണ്ടോടുകൂടി നിശ്ചിത രൂപം സ്വീകരിച്ചതുമായ പൗരസ്ത്യർ സുറിയാനി ആരാധനക്രമവും റീത്തും പങ്കുവച്ചപ്പോൾ കേരള സഭയിൽ സുറിയാനിക്കാരുണ്ടായി. നമ്മുടെ പൂർവികരെ നയിച്ചുകൊണ്ടുവന്ന ആത്മീയ നേതാവായ ഉറാഹായിലെ മാർ ജോസഫ് മെത്രാന് ശേഷം കേരളസഭയ്ക്ക് നേതൃത്വം നൽകുവാൻ തങ്ങളുടെ പൂർവിക നാട്ടിൽ നിന്നും അവർ മെത്രാന്മാരെ വരുത്തി സഭയുടെ അജപാലന പ്രവർത്തനങ്ങൾ ആളും അർത്ഥവും നൽകി. 100 ആണ്ടുകളോളം ജ്ഞാനായ കുടിയേറ്റക്കാർ പ്രതാപത്തോടും ഐശ്വര്യപൂർവ്വവും ജീവിച്ചു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, 1653 January 3 കൂനംകുരിശ് സത്യത്തോടെ കേരളസഭയിൽ പിളർപ്പിനുള്ള തുടക്കം കുറിച്ചു. ഏതാണ്ട് 1655 കൂടി നമ്മുടെ പൂർവികർ
സഭാ വിശ്വാസത്തിന്റെ രണ്ട് വഴികൾ. ഒരു മുട്ടിൽ നിന്ന് വിരിഞ്ഞ പിതാവ് പറഞ്ഞു തിരുമേനി പറഞ്ഞതുപോലെ ഒരു മുട്ടിൽ നിന്ന് വിരിഞ്ഞ രണ്ട് പൂക്കളായി മാറുകയാണ് ഉണ്ടായത്. ജ്ഞാനായ കത്തോലിക്ക വിശ്വാസവും ജ്ഞാനായ യാക്കോബായ വിശ്വാസവുമായി ഭിന്നത്തിന്റെ മതിലുകൾ തകർത്ത് നാം ഒന്നാകാൻ ശ്രമിക്കണം. സഭാപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വേണമെന്നല്ല, മറിച്ച് അല്ലാത്ത കാര്യങ്ങളിൽ ഒന്നിച്ചു പോകുവാൻ നമുക്ക് സാധിക്കണം. രണ്ട് വഴികൾ യോജിച്ച് ഒറ്റ വഴിയാകുന്നത് പോലെ ഇരു സമുദായത്തിനും പെട്ട് നാം ഒന്നാകണം. സഭാവിശ്വാസത്തിലല്ലാത്ത ഒത്തിരി കാര്യങ്ങളിൽ നാം ഒന്നിക്കണം. കാലത്തിൻ്റെ ഗതിവിധികളിൽ പെട്ട് രണ്ടായി തീർന്ന സമുദായങ്ങൾ തമ്മിൽ അടുക്കാവുന്നിടത്തോളം അടുക്കുവാൻ വേണ്ടി പാലം പണിയുവാനും പുതിയ പാതകൾ തുറക്കുവാനും നമുക്ക് സാധിക്കണം. യുവജന കൺവെൻഷനുകളും സോഷ്യൽ ആക്ടിവിറ്റീസുകളും ഒന്നിച്ച് നടത്തുവാനും സ്റ്റേജുകൾ ഒന്നിച്ച് പങ്കിടുവാനും നമുക്ക് വഴികൾ കണ്ടെത്തണം. ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിനെ പറ്റി രണ്ട് വാക്ക്. അമേരിക്കയിലും കാനഡയിലുമുള്ള 16 അംഗസംഘടനകളുടെ ഫെഡറേഷനാണ് ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്ക. ലോകമെമ്പാടുമുള്ള ജ്ഞാനായക്കാരെ ഒന്നിപ്പിച്ചുകൊണ്ട് അടുത്ത ജനുവരി മാസത്തിൽ കോട്ടയത്ത് വെച്ച് ഒരു വേൾഡ് ജ്ഞാനായ സംഗമം നടത്തുന്നതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങി. സംഘടനകളുടെ എല്ലാ രാജ്യങ്ങളിലെയും ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞു. സേവറിയസ് തിരുമേനിയെ പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട്. തീർച്ചയായും തിരുമേനി അതിൽ പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ KCCNA യങ് പ്രൊഫഷണൽസിനെ ഒന്നിച്ചു കൂടുന്നതിന് വേണ്ടി ഒരു വേദി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 21 വയസ്സിന് മുകളിൽ വിവാഹിതരല്ലാത്തവർക്ക് വേണ്ടിയാണിത്. ഇതൊരു കത്തോലിക്ക അസോസിയേഷൻ ആക്കണ്ട എന്ന ചിന്തയിലാണ് ഞാനിപ്പോൾ. പ്രത്യേകം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ജ്ഞാനായ കത്തോലിക്ക യാക്കോബായ യങ് പ്രൊഫഷണൽസിനെ ഇന്റർനെറ്റിൽ കൂടി പരിചയപ്പെടുത്തുകയും എല്ലാ വർഷവും ഓരോ രാജ്യങ്ങളിൽ വെച്ച് ജ്ഞാനായ യാക്കോബായ കത്തോലിക്ക യുവതി യുവാക്കൾ ഒന്നിച്ചു കൂടുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ആണ് ഇതിൻ്റെ ഉദ്ദേശം. നമ്മുടെ കുട്ടികൾ അന്യന്യം വിവാഹിതരാകുകയും അതിൽ കൂടി 1965 രണ്ട് പാതകൾ സ്വീകരിച്ച നമ്മുടെ സമൂഹം ജ്ഞാനായ യാക്കോബായ കത്തോലിക്ക യങ് പ്രൊഫഷണൽസ് എന്ന പാലത്തിലൂടെ ഒന്നിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എനിക്ക് നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ അവസരം തന്ന സ്റ്റാനിയെയും ബഹുമാനപ്പെട്ട മേൽപ്പത്ത അച്ഛനെയും മറ്റ് ഭാരവാഹികളെയും നന്ദിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ കൺവെൻഷന് ഒരു വൻ വിജയമാക്കുവാൻ വേണ്ടി ഒരു വൻ തുക നമുക്ക് നൽകി മെഗാ ഗ്രാൻഡ് സ്പോൺസറായ ഷാജി മുണ്ടക്കലിനെ ആശംസാ പ്രസംഗത്തിനായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തിരുവേരിമാരെ, വലിയ ശ്രേഷ്ഠയെ, ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ചിക്കാഗോയിൽ ഒരു കൺവെൻഷൻ എന്നുള്ളത് ഞങ്ങളുടെ ഒരു ചിലകാല അഭിലാഷമായിരുന്നത് 23rd കൺവെൻഷനോടി തിരശീല ഉയർന്നത് രണ്ടാം ദിവസം ആഹ്ലാദ മലദണ്ഡികളെയാണ്. ദൈവം അബ്രഹാമിനോട് ഞാൻ നിന്നിൽ കൂടി ഒരു ജനതയെ വാർത്തെടുക്കുമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഒരു തിരുമേനിയെ ദൈവം കാണിച്ചതിൽ ഞാനേക്കാൾ കൃതാർത്ഥനാണ്. ഏതൊരു ഇന്ത്യക്കാരനോ എൻ്റെ സിരകളിൽ ഒഴുകുന്ന രക്തവും രാജ്യത്തോടുള്ള സ്നേഹവും പോലെ തന്നെയാണ് ഞാനേക്കാൾ എന്ന് അഭിമാനിക്കുന്ന നമ്മൾ ആകാശവും അലകടലും പോലെ വെള്ളി മേഘങ്ങളും തിരമാലകളും പോലെ വളരെ ഡെഡിക്കേറ്റഡ് ആയ എന്തുസിയാസ്റ്റിക്കുകളുടെ തിരുമേനിയാണ് നമുക്ക് കൈമുതലായുള്ളത്. അതുപോലെ ആകാശപാളികളിൽ വെള്ളി നക്ഷത്രങ്ങൾ പോലെ മിന്നിത്തിളങ്ങുന്ന അച്ഛന്മാരും കന്യാസ്ത്രീകളും നമുക്കുണ്ട്. ശ്രീ വിവേകാനന്ദൻ്റെ പാദ സ്പർശമേറ്റ ചിക്കാഗോയിൽ ജ്ഞാനായ മക്കളെ വരുത്തിയ ഒരു ഗ്ലോബൽ കൺവെൻഷൻ തന്നെ നടത്തണം നിയർ ഫ്യൂച്ചറിൽ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സസ്റ്റനി തന്നെ വരും തലമുറയെ അരക്കിട്ടുറപ്പിക്കാനാണ്. അതിനായി നാം ഒന്നും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു ചെറിയ കമ്മ്യൂണിറ്റി ആയ ചിക്കാഗോയിൽ ഇത്രയും നല്ല രീതിയിൽ കൺവെൻഷൻ നടത്തുവാൻ സഹായിച്ച എല്ലാവരെയും എല്ലാ സമുദായങ്ങളെയും അനുമോദിക്കുന്നു. വൺ മിഷൻ, വൺ വോയിസ്, വൺ കമ്മ്യൂണിറ്റി എന്ന പേരിൽ 23rd കൺവെൻഷൻ ചിക്കാഗോയിൽ ഇറങ്ങേറാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനപൂർവ്വം ഓർക്കുന്നു. ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കമുള്ള ഞങ്ങൾ അച്ഛനോട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഇത്രയും ഭംഗിയായി തീർക്കുവാനും ഇവിടെ വന്ന് ഞങ്ങളെ എത്രമാത്രം അനുകൂലമായി തീർക്കുവാനും സഹായിച്ച എല്ലാവരോടും നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ തീർക്കുന്നു. It is my privilege to introduce the leader of our church, St. Mary's Knanaya Jacobite Church in Chicago,
respected Reverend Father,